Hello, Assalamu Alaikum. Welcome back to my channel. Inna namukoru different aayittulla recipe undakkiyallo. Pardha biryani. Perilulla different pole thanne kazhikkanum idu vera thanne oru ruchiyaanu. Idu muttonilum chickenilum beefilokke thayaarakkan pattum. Appo namukku recipe like adakkam. Adinu munne ende channel subscribe cheyyathavarundengil subscribe cheyyuka. അടുത്തൊരു കുഞ്ഞു ബെൽ ഐക്കൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള പർദ്ദ ഡോ തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം. ഇളം ചൂടുവെള്ളം ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ ഈസ്റ്റ് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇളം ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചപ്പാത്തി രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഞാനിവിടെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു തുണി കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഗീ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 ഉള്ളി, 2 വലിയ ഉള്ളിയാണ്, 2 വലിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പും ആവശ്യത്തിന് പച്ചമുളകും ചതച്ചത് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കും ചെയ്യാം. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. നീളത്തിൽ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇടാം. ഞാനിവിടെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത ബീഫാണ്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് ബീഫും ചിക്കനും മട്ടനും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ തൈരാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. മല്ലിച്ചപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി ബിരിയാണി തയ്യാറാക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയില്, 1/2 ടീസ്പൂൺ വിനാഗറും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്കായും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇടുന്നത്. ഫുൾ ഫ്ലെയിമിൽ വെച്ച് 1-5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ റൈസ് ഇവിടെ 80% വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഊറ്റിയതിന് ശേഷം നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം. 2 മണിക്കൂർ ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ഏത് പാത്രമാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ.
കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്വയർ ടൈപ്പിലും റൗണ്ട് ടൈപ്പിലായിട്ടുള്ള ബൗള് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ മേലിൽ നിന്ന് താഴോട്ടേക്ക് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. കുറച്ച് കട്ടി വേണം നമ്മുടെ ഈ ഡോ. അധികം നെയ്സായി കഴിഞ്ഞാൽ സൈഡൊക്കെ പൊട്ടിപ്പോകും. അപ്പം നമ്മുടെ പർദ്ദ ബിരിയാണിയുള്ള പർദ്ദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കളറ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് മസാലയും റെഡി ആയിട്ടുണ്ട്. ഗരം മസാല, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, മല്ലിച്ചപ്പ്, ഉള്ളി വറുത്തെടുത്തതും കൂടി മിക്സ് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി കുറച്ച് കളർ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ്, മല്ലിച്ചപ്പ്, ഗരം മസാല പൊടിയൊക്കെ മിക്സ് ചെയ്ത ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമുക്കിത് രണ്ട് മൂന്ന് ലെയറായിട്ട് ചെയ്യാം. ഓരോ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് ലെയർ കൂട്ടവും കുറക്കുകയും ചെയ്യാം. ലാസ്റ്റായി നമ്മൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയൊന്ന് വെച്ചു കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് മുകളിലൊന്ന് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമാക്കി നമുക്ക് ഈ ഡോ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. 10 to 15 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെയൊരു ഫ്രൈ പാനിൽ കമിഴ്ത്തിയിട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ നെയ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെള്ള എള്ളും കറുത്തെള്ളും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു ഡോ വെക്കണം. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള സംഭവം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 5 മിനിറ്റും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഉള്ളിൽ നന്നായിട്ട് മസാലയൊക്കെ നല്ല ദമ്മായിട്ട് വന്നിട്ടുണ്ട്. ചൂടോടെ കഴിക്കാനാണ് വളരെയധികം ടേസ്റ്റ് ഉള്ളത്. ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഒരു വെറൈറ്റി ഫുഡ് കൊടുക്കാൻ കഴിയും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.